ഏതായാലും ഈ സ്നേഹ സദസ്സ് കഴിഞ്ഞ 2022 കേരളത്തിലെ എല്ലാ ജില്ലകളിലും നമ്മൾ കടന്നു ചെല്ലുകയുണ്ടായി. അവിടേക്കുള്ള മത സാമൂഹ്യ സാംസ്കാരിക വിദ്യാഭ്യാസ മേഖലകളിലെ പ്രമുഖ വ്യക്തിത്വങ്ങളെ കണ്ടുകൊണ്ട് ഒരുമിച്ചിരിക്കാനും അവരോടെല്ലാം ആശയങ്ങൾ പങ്കുവെക്കുവാനും ഒക്കെ നമുക്ക് സാധിച്ചു. ആ യാത്ര ഒരു വലിയ വിജയമായിരുന്നു. എല്ലാ ജില്ലകളിലും നമ്മൾ നടത്തി. മറ്റ് സംസ്ഥാനങ്ങളിലും നമുക്ക് പോകുവാൻ സാധിച്ചു. ഇന്ത്യക്ക് പുറത്തും നമുക്ക് നടത്തുവാൻ കഴിഞ്ഞു. തുടക്കം കാസർഗോഡ് വെച്ചായിരുന്നു. കാസർഗോഡ് നിന്ന് ഈ യാത്രയ്ക്ക് അവിടെ മംഗളങ്ങൾ നേർന്നുകൊണ്ട് കാസർഗോട്ടെയും ദക്ഷിണ കർണാടകയിലെയും ചിന്മയ മിഷൻ സ്ഥാപനങ്ങളുടെ അധിപൻ, അതിൻ്റെ ചീഫ്, വാസ്തവത്തിൽ അദ്ദേഹമാണ് ഞങ്ങൾക്കൊരു ആത്മവിശ്വാസം. കാരണം ഇത് മുമ്പ് ഇങ്ങനൊരു യാത്രാർത്ഥിയെ പരിചയമൊന്നും ആർക്കും ഉണ്ടായിരുന്നില്ല. എന്നാൽ ചിന്മയ മിഷൻ ചീഫിൻ്റെ വാക്കുകൾ വാസ്തവത്തിൽ ഞങ്ങൾക്ക് വലിയൊരു ആത്മവിശ്വാസം, യാത്രയുടെ ഒരു ലക്ഷ്യബോധവും ഉണ്ടാക്കി എന്നുള്ളതാണ്. ആ വാക്ക് മറ്റൊന്നും ആയിരുന്നില്ല. അദ്ദേഹം വളരെ സ്പഷ്ടമായിട്ട് പറഞ്ഞു, കേരളത്തിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ സാമൂഹ്യമോ സാംസ്കാരികമോ സാമുദായികമോ ഒക്കെ ആയിട്ടുള്ള രാഷ്ട്രീയമോ ആയിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഞങ്ങളെല്ലാവരും ഉറ്റുനോക്കാറുള്ളത് മലപ്പുറത്തേക്കാണ്, അവിടെ നിന്ന് ഞങ്ങൾക്ക് അതിന് പരിഹാരം കിട്ടും എന്ന് ചിന്മയ മിഷൻ്റെ ചീഫ് അവിടെ പറഞ്ഞപ്പോൾ വാസ്തവത്തിൽ അത് തന്നെയാണ്. അതിനുവേണ്ടി തന്നെയാണ് ഈ യാത്ര എന്ന് നമ്മൾ പിന്നീട് തീരുമാനിക്കുകയായിരുന്നു. അത്ര നല്ലൊരു വാക്കുകളായിട്ടാണ് അതിനെ ഞങ്ങളെല്ലാവരും ഉൾക്കൊണ്ടത്. അത് മുസ്ലിം ലീഗിൻ്റെ സന്ദേശമായിരുന്നു. കേരളത്തിൻ്റെ സാമൂഹ്യ രാഷ്ട്രീയ സാമുദായിക മേഖലകളിൽ അവിടെയൊക്കെ സമാധാനവും ശാന്തിയും സൗഹൃദവും കാത്തു സൂക്ഷിക്കുക എന്നുള്ളത്, അതിനുവേണ്ടിയുള്ള യാത്ര, അത് സർവാത്മന. കേരളത്തിലെ എല്ലാവരും അതിനെ അംഗീകരിച്ചു. അഭിപ്രായങ്ങളുണ്ടാവും. മനുഷ്യൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്നുള്ളത് ചിന്തിക്കാനുള്ള കഴിവാണല്ലോ. ഈ ചിന്തിക്കുമ്പോൾ അഭിപ്രായങ്ങളുണ്ടാവും. അഭിപ്രായങ്ങളുണ്ടാവുമ്പോൾ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാവും. അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാവുമ്പോൾ അകൽച്ച ഉണ്ടാവും. അകൽച്ച ഉണ്ടാവുമ്പോൾ ആ സമൂഹത്തിൽ വലിയൊരു ഭിന്നതയും ചിത്രതയൊക്കെ ഉണ്ടാവും. അപ്പോൾ നമുക്ക് ആ അകൽച്ച കുറച്ച് കൊണ്ടുവരണം. ഈ അകൽച്ച കുറച്ച് കൊണ്ടുവരാൻ എല്ലാ അഭിപ്രായ വ്യത്യാസങ്ങളും മാറ്റിയിട്ട് അത് നമുക്ക് സമയം കിട്ടുകയില്ല. അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാവും. അഭിപ്രായ വ്യത്യാസങ്ങൾ നിലനിർത്തിക്കൊണ്ട് തന്നെ ഒരുമിച്ചിരുന്ന് അന്യോന്യം പറയാനുള്ളതൊക്കെ പറഞ്ഞ് കേൾക്കാനുള്ളതൊക്കെ കേട്ട് അങ്ങനെ നമ്മൾ ആശയവിനിമയം നടത്തുമ്പോൾ അവിടെ നമുക്കൊരു സമാധാനവും ശാന്തിയും പ്രശ്നങ്ങൾക്കുള്ളൊരു പരിഹാരമൊക്കെ അവിടെ ഉയർന്നു വരും. അപ്പോൾ ഒരുമിച്ചിരുത്തുക എന്നുള്ളതാണ്. ഒരുമിച്ചിരുത്താൻ ആരാണോ തയ്യാറാകുന്നത് അവർ സ്വാഗതം ചെയ്യപ്പെടുന്നു എന്നുള്ളതും കേരളത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. അത് ഞങ്ങൾക്കൊരു അനുഭവമാണ്. ഞങ്ങൾ കേരളത്തിൻ്റെ എല്ലാ ജില്ലകളിൽ പോയപ്പോഴൊക്കെ തന്നെ അവരെല്ലാം അവിടുത്തെ മത മേലധ്യക്ഷന്മാരും നേതാക്കളൊക്കെ പറഞ്ഞ ഏറ്റവും വലിയൊരു യാഥാർത്ഥ്യവും അതായിരുന്നു. അവർ പറഞ്ഞു, നിങ്ങൾ വലിയൊരു ദൗത്യമാണ് നിർവഹിക്കുന്നത്, നിങ്ങൾ ഞങ്ങളെയൊക്കെ ഒരുമിച്ചിരുത്താൻ തയ്യാറായി എന്നുള്ളതാണ്. കാരണം പല വിഭാഗങ്ങളുണ്ടല്ലോ, നമ്മുടെ മുസ്ലിങ്ങളിൽ തന്നെ ഒരുപാട് വിഭാഗങ്ങളുണ്ട്, ക്രൈസ്തവ സമൂഹത്തിലുണ്ട്, ഹൈന്ദവ സമൂഹത്തിലുണ്ട്, പലപ്പോഴും ആ അന്യോന്യം കൂടിയിരിക്കാൻ പോലും കഴിയാത്തവരുണ്ട്. അപ്പോൾ അവരൊക്കെ തന്നെ പറഞ്ഞത്, ഞങ്ങളൊക്കെ കൂട്ടിയിരുത്താൻ നിങ്ങളൊക്കെ മുന്നോട്ട് വന്നല്ലോ, അത് തന്നെയാണ് ഏറ്റവും വലിയ പ്രത്യേകത, നിങ്ങൾ നാടിന് ചെയ്യുന്ന ഏറ്റവും വലിയ നന്മ അതാണ് എന്നവർക്ക് പറയുകയുണ്ടായി. ഈ കൂടിയിരുത്തം നമ്മൾ ഏതാനും ദിവസത്തേക്ക് മാത്രം പോരാ, ഒരു ദിവസത്തിലെ സായാഹ്നത്തിലെ ഏതാനും മണിക്കൂറുകൾ മാത്രം പോരാ, ഈ കൂടിയിരുത്തം നമുക്ക് തുടർന്നുകൊണ്ടേയിരിക്കണം. അതിനു വേണ്ടിയാണ് ഈ ജൂണിൽ 22 ഒരു ജൂണിലാണ് നമ്മളിത് നടത്തിയത്. 24 മറ്റൊരു ജൂണിൽ നമ്മൾ ആ ജൂണിൻ്റെ മുന്നോടിയായിട്ട് ഈ മെയ് മാസം അവസാനത്തിൽ തന്നെ നമുക്ക് ഒന്നുകൂടി കൂടിയിരിക്കുവാൻ സാധിച്ചിരിക്കുകയാണ്. ഇത് തലമുറകളിലേക്കുള്ളതാണ്.
ഇതിപ്പോൾ ഈ നമ്മൾ ജീവിക്കുന്ന ഈ തലമുറയിലേക്കുള്ളത് മാത്രമല്ല, നമ്മളീ കൂടിയിരിക്കാനും അഭിപ്രായങ്ങൾ അഭിപ്രായ വ്യത്യാസങ്ങൾ മാറ്റാനൊക്കെ നമ്മൾ നൂറ്റാണ്ടിലേക്ക് പിറകെ പോകേണ്ടതില്ല. നൂറ്റാണ്ടുകളിൽ അത് പരിഹരിച്ചതിൻ്റെ ഉദാഹരണങ്ങൾ തേടി പോകേണ്ടതില്ല. കാരണം നമ്മൾ ഭൂതകാലത്തോടല്ല നമുക്ക് സംവദിക്കുവാനുള്ളത്, നമുക്ക് വർത്തമാനകാലത്തോടും ഭാവി കാലത്തോടുമാണ് നമുക്ക് സംവദിക്കുവാനുള്ളത്. നമുക്ക് ഈ തലമുറയോട് ആണ് സംവദിക്കാനുള്ളത്, കഴിഞ്ഞ കാല തലമുറയോടല്ല. ഇനി വരാനിരിക്കുന്ന തലമുറയോടാണ് നമുക്ക് സംവദിക്കുവാനുള്ളത്. അതാണ് നമ്മളിവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആണ് നമ്മളിപ്പോൾ നമുക്ക് എന്താണോ ചെയ്യാൻ സാധിക്കുക അത് അന്യോന്യം ഇരുന്നു കൊണ്ട് കൂടി ആലോചിച്ചുകൊണ്ട് അത് ചെയ്ത് വരും തലമുറക്ക് സ്നേഹവും സൗഹാർദ്ദവും ഒക്കെ നിലനിർത്താനുള്ള കാര്യങ്ങൾ നമുക്ക് എത്തിച്ചു കൊടുക്കുക, അവർക്ക് മാതൃകയാവുക എന്നുള്ളതാണ്. നമ്മൾ വരും കാല തലമുറക്ക് മാതൃകയാവുക, അവർക്ക് മാതൃക ഉണ്ടാക്കുക. ഇന്നിപ്പോൾ അതാണിപ്പോൾ ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നത്. ഇത് പുതിയ കാലഘട്ടത്തിൽ സോഷ്യൽ മീഡിയയുടെ പിറകിലാണ്, ഓൺലൈൻ്റെ പിറകിലാണ് സമൂഹം ഓടിക്കൊണ്ടിരിക്കുന്നത്. ആരും മാതൃകയുടെയോ പിന്നെ മോഡലിനെയോ നോക്കുന്നില്ല. ഓരോരുത്തരൊക്കെ തോന്നാവുന്നത് തോന്നുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇവിടെ നമ്മൾ മാതൃകകൾ ഉണ്ടാക്കണം. വരാനിരിക്കുന്ന തലമുറക്ക് സ്നേഹവും സൗഹാർദ്ദവും കൂടിച്ചേരലും അതൊക്കെ നിലനിർത്തുന്നതിനുള്ള മാതൃക, ആ മാതൃകകളാകുവാൻ വേണ്ടിയാണ് നിങ്ങളെയും ഞങ്ങളെയും എല്ലാം ഇവിടെ ഒരുമിച്ചിരുത്തുവാൻ വേണ്ടി ഞങ്ങൾ തയ്യാറായിട്ടുള്ളത്. നിങ്ങളെല്ലാം ഇത് സർവാത്മന ഹൃദയപൂർവ്വം സ്വീകരിക്കും എന്നുള്ളത് തന്നെയാണ് ഞങ്ങളെല്ലാം മനസ്സിലാക്കുന്നത്. ഞാൻ കൂടുതലായിട്ട് ഒന്നും പറയുന്നില്ല. നമ്മളെല്ലാവരും ഒറ്റയ്ക്ക് ജയിക്കേണ്ടവരല്ല, നമുക്ക് ഒരുമിച്ച് ജയിക്കാം. ഒറ്റയ്ക്ക് ജയിക്കുക എന്നുള്ളത് അത് ഒരു നല്ല മനുഷ്യസ്നേഹപരമായിട്ടുള്ള കാര്യമല്ല. നമുക്ക് ഒരുമിച്ച് ജയിക്കാം. രണ്ട് സുഹൃത്തുക്കളുണ്ടായിരുന്നു. ഈ സുഹൃത്തുക്കൾ ഇടയ്ക്ക് ചണ്ട കൂടാറുണ്ട്. അപ്പോൾ ഒരു സുഹൃത്തിൻ്റെ കയ്യിൽ ഒരു നാണയം ഉണ്ടാവും. അപ്പോൾ ഈ സുഹൃത്ത് പറയും, ഈ നാണയത്തിൽ ഈ നാണയം ഞാൻ ഇടുമ്പോൾ അതിലക്കം വന്നാൽ ഞാൻ ജയിക്കും, അതിലച്ച് വന്നാൽ നീ ജയിച്ചതായി കരുതണം. അങ്ങനെ ചണ്ട കൂടുന്നതിനിടയിൽ ഈ സുഹൃത്ത് നാണയം ഇടും. എപ്പോഴും അച്ചാണ് വരിക. ഈ നാണയം ഇടുന്ന ആൾ തോറ്റുകൊണ്ടേ ഇരിക്കും. അങ്ങനെ അവർ കുറേ കഴിഞ്ഞു, ഈ നാണയമുള്ള ആൾ മരിച്ചു. മരിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ മരണാനന്തര ശുശ്രൂഷക്കിടയിൽ ഈ നാണയം കിട്ടി. അപ്പോൾ നാണയം കിട്ടിയപ്പോൾ ഈ നാണയത്തിൻ്റെ രണ്ട് ഭാഗത്തും അച്ച് മാത്രം ഉണ്ടായിരുന്നു, അക്കം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഈ സുഹൃത്ത് എന്താണ് അതിൽ നിന്ന് മനസ്സിലാക്കിയത്? എപ്പോഴും എൻ്റെ സുഹൃത്ത് തന്നെ ജയിക്കട്ടെ എന്നാണ് മനസ്സിലാക്കിയത്. നമ്മുടെ മനസ്സിൽ അതാണ് ഉണ്ടാകേണ്ടത്. നമ്മൾ ജീവിക്കുന്ന ചുറ്റുപാട് നമുക്ക് സ്നേഹമാണുള്ള ആവശ്യം. ഇവിടെ കവികളുണ്ട്, എഴുത്തുകാരുണ്ട്, പത്രക്കാരുണ്ട്, പാട്ടുകാരുണ്ട്, അദ്ദേഹത്തെ പോലെയുള്ള എപ്പോഴും സ്നേഹത്തെക്കുറിച്ച് പാടുന്നവർ. നമുക്കൊക്കെ ദാഹം ഉണ്ടാവും. ദാഹവും വിശപ്പും മനുഷ്യൻ്റെ സഹജമാണല്ലോ. അപ്പോൾ ദാഹം തോന്നുമ്പോൾ നമ്മൾ വിചാരിക്കും വെള്ളം കുടിക്കാനാണ് ദാഹം. ആ ദാഹം മാത്രമല്ല, സ്നേഹത്തിന് വേണ്ടി ദാഹിക്കുക എന്നുള്ളത് മനുഷ്യ സഹജമാണ്. അതുകൊണ്ടാണ് കവികളും എഴുത്തുകാരൊക്കെ തന്നെ സ്നേഹത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. ആ സ്നേഹം നമുക്ക് നിലനിർത്തണം. ദൈവവും മനുഷ്യനും തമ്മിലുള്ള സ്നേഹം, അമ്മയും കുഞ്ഞും തമ്മിലുള്ള സ്നേഹം, മനുഷ്യനും മനുഷ്യനും തമ്മിലുള്ള സ്നേഹമാണ് മനുഷ്യസ്നേഹം, മനുഷ്യനും ജീവികളും തമ്മിലുള്ള സ്നേഹമാണ് സഹജീവി സ്നേഹം, മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ള സ്നേഹമാണ് പ്രകൃതി സ്നേഹം. ഈ സ്നേഹങ്ങളൊക്കെ ഇവിടെ നിലനിൽക്കണം. എന്നാലും പ്രകൃതി തന്നെ നിലനിൽക്കുകയുള്ളൂ. അപ്പോൾ ആ സ്നേഹത്തെ നമുക്ക് നിലനിർത്താൻ നമ്മുടെ ബന്ധങ്ങളെ നമ്മൾ ഊട്ടിയുറപ്പിക്കുക എന്നുള്ളത് തന്നെയാണ്. ഇത് ഹജ്ജ് മാസമാണ്. എത്രയോ വിശ്വാസികൾ പരിശുദ്ധ ഹജ്ജ് കർമ്മത്തിന് വേണ്ടി മക്കയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. ആ പോകുന്നവരൊക്കെ നിങ്ങളെ കണ്ടിട്ടുണ്ടാവും. കാരണം നിങ്ങളെ കൊണ്ട് വല്ല വാക്കിലോ പ്രവൃത്തിയിലോ സാമ്പത്തികമായോ ഏതെങ്കിലും ഒരു ബുദ്ധിമുട്ട് അദ്ദേഹവുമായി നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനെ പുറത്തു കൊടുക്കണമെന്ന് പറയാനാണ് നിങ്ങളെ സമീപിച്ചിട്ടുണ്ടാകുക. പരസ്പരം മാപ്പാക്കണം. അതായത് മനുഷ്യനോടുള്ള ബന്ധങ്ങൾ, ആ ബന്ധങ്ങളിൽ അത് ഊഷ്മളമാക്കി നിലനിർത്തിയിട്ടേ പടച്ചവനോടുള്ള ബന്ധത്തിന് പ്രസക്തിയുള്ളൂ എന്നാണ് സൂചിപ്പിക്കുന്നത്.
അപ്പോൾ മാനസികമായിട്ടുള്ള ബന്ധങ്ങളെ ഊട്ടി ഉറപ്പിക്കുക, അതിനൊക്കെ വേണ്ടി തന്നെയാണ് നമ്മൾ ഇത്തരത്തിലുള്ള സ്നേഹ സദസ്സുകൾ സംഘടിപ്പിക്കുന്നത്. ഇത് തലമുറകളിലേക്കുള്ളതാണ്, ഇന്നത്തെ തലമുറക്ക് മാത്രമല്ല വരാനിരിക്കുന്ന തലമുറകളിലേക്കെല്ലാം നമുക്കൊരുമിച്ച് സംഭാവന ചെയ്യാനുള്ളതാണ് ഈ വലിയ കാര്യം എന്ന് മാത്രം ഇവിടെ പങ്കുവെച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നിങ്ങളെല്ലാം ഒരിക്കൽ കൂടി ഞാൻ ഹൃദയപൂർവ്വം ഇവിടെ വന്നതിന് വേണ്ടി കൃത്യത രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ വിടവാങ്ങുന്നു. ജയ് ഹിന്ദ്. അസ്സലാമു അലൈക്കും.